നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ പുതിയ അറിവുകൾ ആദ്യമേ ലഭിക്കുവാൻ ബെൽ ഐക്കൺ അമർത്തൂ. നമസ്കാരം, ഞാൻ ഡോക്ടർ ഷെറീഫ്. നമ്മുടെ കേരളത്തിലെ നമ്മളെല്ലാവരും വേനൽക്കാലം കടുത്തതോടു കൂടിയിട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് വളരെയധികം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മുടെ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ, സൂര്യാഘാതത്തിനും അതുപോലെ തന്നെ സൂര്യതാപം ഏൽക്കാതിരിക്കാനൊക്കെയുള്ള മുന്നറിയിപ്പുകൾ പല രൂപത്തിലും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം മുന്നറിയിപ്പുകളൊക്കെ പാലിക്കണം. അതൊന്നും ഒരു നിസ്സാരമായിട്ട് തട്ടിക്കളയരുത്. കാരണം ഇത്തവണത്തെ വേനലിലെ ചൂട് എന്ന് പറയുന്നത് അതിഭയങ്കരമാണ്. ഇപ്പം ഞാൻ താമസിക്കുന്നത് നീലഗിരിയിലാണ്. നമുക്കിവിടെ എപ്പോഴും തണുപ്പുള്ള ഒരു മേഖലയാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് കേരളത്തിൽ ചൂടായതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് ഭയങ്കരമായിക്കൊണ്ട് ചൂട് അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഇവിടെ ചൂടാണ്. പക്ഷെ ഇവിടെ നമുക്ക് എപ്പോഴും ഒരു 22 മുതൽ 25 ഡിഗ്രി വരെ മാക്സിമം ചൂട് എന്ന് പറയുന്ന ഒരു 28 ഡിഗ്രി വരെ നട്ടുച്ച സമയങ്ങളിൽ പോകുന്നുണ്ടെങ്കിലും നമുക്കതൊരു ചൂടായിട്ട് തോന്നുന്നുണ്ട്. സാധാരണ 22 ഡിഗ്രി 25 ഡിഗ്രിയൊക്കെ നമുക്ക് തണുപ്പാണ് എപ്പോഴും കിട്ടാറ്. പിന്നെ അതുപോലെ ഇവിടെ ഏറ്റവും കുറഞ്ഞ താപനില എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു 13 ഡിഗ്രി വരെ പോകാറുണ്ട്. ഏറ്റവും കൂടിയ താപനില എന്ന് പറയുന്നത് 28 ഡിഗ്രിയാണ് ഞാൻ നിൽക്കുന്ന പ്രദേശത്തുള്ളത്, നീലഗിരിയിലുള്ളത്. ഏകദേശം ഊട്ടിയുടെയൊക്കെ അടുത്തായിട്ടാണ് ഞാനുള്ളത്. പക്ഷേ ഇവിടെ തന്നെ നമുക്ക് ചൂട് ഫീൽ ചെയ്യുമ്പോൾ നാട്ടിലെ ചൂട് ഊഹിക്കാവുന്നതേ ഉള്ളൂ. താപനില എത്രയാണെങ്കിലും 38 ആണെങ്കിലും 40 ആണെങ്കിലും ഒക്കെ, അപ്പോൾ അതൊരു 40 ഡിഗ്രി ആണെങ്കിൽ ഒരു പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്ന 46 ഡിഗ്രിയുടെ ചൂട് കിട്ടുന്നുണ്ടാകുമെന്നാണ്. കാരണം നമുക്കിവിടെ 28 ഡിഗ്രി ആകുമ്പോഴേക്കും ചൂട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത്രയും അധികം ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു വേനലാണ് നമ്മൾ എല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യ മേഖലയിൽ നിന്ന് വരുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധയോടു കൂടി തന്നെ എല്ലാവരും അത് കൈക്കൊള്ളണമെന്ന് വിനീതമായിക്കൊണ്ട് തന്നെ അപേക്ഷിക്കുന്നു. നമുക്ക് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചാൽ, ആരോഗ്യ മേഖലയിൽ നിന്ന് പറയുന്നത് പോലെ തന്നെ കഴിയുന്നതും തണലായിട്ടുള്ള ഭാഗങ്ങളിൽ നിൽക്കുക, അതുപോലെ തന്നെ പുറത്തിറങ്ങുമ്പോൾ കറുത്ത വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക, 11 മണി മുതൽ വൈകിട്ട് 3 മണി 4 മണി വരെ സൂര്യാഘാതം ഏൽക്കുന്ന രീതിയിൽ സൂര്യപ്രകാശം ഏൽക്കുന്ന രീതിയിലുള്ള യാത്രകളും ഒക്കെ, അതായത് ബൈക്കിൽ ടൂ വീലർ പോലെയുള്ളതിലുള്ള യാത്രകളൊക്കെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യുക. കഴിയുന്നതും അത്തരത്തിലുള്ള യാത്രകളൊക്കെ ഒഴിവാക്കുക. ഒറ്റപ്പെട്ട വെയില് മരങ്ങളൊന്നും ഇല്ലാത്ത ഭാഗങ്ങളിലൂടെ ഈ സമയങ്ങളിൽ നടക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഇത്തരം ഒരു വേനൽക്കാലത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് തണുപ്പിക്കുന്ന, അതായത് കൃത്രിമമായിക്കൊണ്ട് തണുപ്പിക്കുന്ന രീതിയിലുള്ള ജ്യൂസുകളും വെള്ളങ്ങളും ഉപയോഗിക്കാതിരിക്കുക. കാരണം അത് നമ്മുടെ ശരീരത്തിന് വീണ്ടും നമ്മുടെ ശരീരത്തിൻ്റെ താപനില കൂട്ടുന്ന അവസ്ഥയാണ് അത്തരത്തിലുണ്ടാവുക. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ആയിക്കൊണ്ട് നമ്മൾ വീടുകളിലൊക്കെ ഒരു മൺകൂജയോ അല്ലെങ്കിൽ മൺകലമോ വാങ്ങി വെച്ചിട്ട് അതിൽ വെള്ളം നിറച്ചുകൊണ്ട് അത്തരത്തിൽ നാച്ചുറലായി തണുപ്പിച്ചിട്ട് കൊണ്ടുള്ള വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ ഇളനീര്, കരിമ്പ് ജ്യൂസ്, ഐസ് ക്യൂബ് എല്ലാം ചേർക്കാതെയുള്ള കരിമ്പ് ജ്യൂസുകളും അതുപോലെ തന്നെ വീട്ടിൽ മൺകൂജയിലെ വെള്ളം വെച്ചത് ആ വെള്ളം കൊണ്ട് ജ്യൂസ് അടിച്ചുകൊണ്ട് പഴച്ചാറുകൾ, പഴം കൊണ്ടുള്ള ജ്യൂസുകൾ, അനാർ ജ്യൂസൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു സീസണിൽ. നമ്മുടെ തൊലിക്ക് ബലം കൂട്ടുന്നതിനും രക്തശുദ്ധി നൽകുന്നതിനൊക്കെ വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ തൊലിക്ക് ബലം കിട്ടുകയാണ് ഇപ്പോൾ വേണ്ടത്. കാരണം എന്താന്ന് വെച്ചാൽ സൂര്യാഘാതം ഏൽക്കുമ്പോൾ നമ്മുടെ തൊലി അങ്ങ് കരിഞ്ഞു പോകുന്ന അവസ്ഥയാണ്. അതുപോലെ നമുക്ക് തൊലി കരിഞ്ഞു പോകുന്നതിനോടൊപ്പം തന്നെ തലകറക്കം ഉണ്ടാകുന്നു, മറ്റു മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകുന്നു, അതുപോലെ പല ബുദ്ധിമുട്ടുകളാണ് സൂര്യാതാപം ഏൽക്കുമ്പോൾ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്യുക, അതായത് ജലാംശമുള്ള ശരീരമാക്കുക. എന്തെങ്കിലും എന്താ യാത്രകളൊക്കെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നല്ലോണം തിളപ്പിച്ച് ആറിയ വെള്ളം കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. 3-4 ലിറ്റർ നമ്മുടെ വണ്ടിയിലൊക്കെ സൂക്ഷിക്കുക. അങ്ങനെ വണ്ടിയിൽ സൂക്ഷിക്കുന്ന വെള്ളം തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, വണ്ടിയിൽ എഞ്ചിൻ്റെ ഭാഗങ്ങളിലൊന്നും വെക്കാതെ അതിന് അധികം മറ്റുള്ള കൃത്രിമ ചൂടുകൾ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കഴിയുന്നതും പ്ലാസ്റ്റിക് കുപ്പികളിൽ, ഈ ഒരു കാലാവസ്ഥയിൽ പ്ലാസ്റ്റിക് കുപ്പികളിൽ വെള്ളം കൊണ്ടുപോകുന്നത് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ആ വെള്ളം നിർജ്ജീലികരമാകുന്നതിന് അത് കാരണമാകും എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റീലിൻ്റെ ഇതിലോ അല്ലെങ്കിൽ മണ്ണിൻ്റെ പാത്രത്തിലൊക്കെ ഇപ്പോൾ നമുക്ക് മണ്ണിൻ്റെ കുപ്പികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ സ്റ്റീലിൻ്റെ കുപ്പികളിലോ അതുപോലെയുള്ള ഗ്ലാസിൻ്റെ കുപ്പികളിലൊക്കെ വെള്ളം കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ കഴിയുന്നതും തണലുള്ള ഭാഗങ്ങളിൽ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ വാഹനത്തിലുള്ള വെള്ളമൊക്കെ അത് കാരണം ചൂടായി പോകും. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീടുള്ള യാത്രക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. വാഹനത്തിനുള്ളിൽ അമിതമായിട്ട് ചൂടുണ്ടാകുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുമ്പോൾ ഒരു 4-5
ഒരാള് ഒരു വെയിലത്ത് ഒരു അരമണിക്കൂർ വെയിലത്ത് നിർത്തിയിട്ട ഒരു കാറിന്റെ ഉള്ളിൽ ഒരു നാലഞ്ചാൾ ഒരുമിച്ച് കയറിയാൽ പിന്നീട് അങ്ങോട്ട് യാത്ര വളരെ ദുസ്സഹമായിരിക്കും. അതുകൊണ്ട് നമ്മൾ വാഹനമൊക്കെ എപ്പോഴും തണലത്ത് നിർത്താനൊക്കെ ശ്രദ്ധിക്കുക. കഴിയുന്ന എല്ലായ്പ്പോഴും നമ്മൾ ശരീരം ഡീഹൈഡ്രേറ്റ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വേണ്ടത്. അതായത് നമ്മുടെ ശരീരത്തിന് എപ്പോഴും ജലാംശം നൽകിക്കൊണ്ടിരിക്കുക, പഴങ്ങൾ കഴിക്കുക, ജലാംശം കൂടുതലുള്ള പഴങ്ങൾ, തണ്ണിമത്തൻ, അതുപോലെ തന്നെ ഈ മുന്തിരിങ്ങ, ഓറഞ്ച് പോലെയുള്ള ഫ്രൂട്ട്സുകൾ നല്ലോണം കഴിക്കുക, അതുപോലെ ഫ്രൂട്ട്സ് ജ്യൂസുകൾ കഴിക്കുക, ഫ്രൂട്ട് ജ്യൂസുകൾ ഐസ് ഇടാതെ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ദിനം പ്രതി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എങ്ങനെയാണ് നമ്മൾ ഈ ഒരു വേനലിനെ നേരിടേണ്ടതെന്ന് നമുക്ക് പല രീതിയിലും കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒക്കെ പുറമെ ഈ ഒരു കാര്യങ്ങളും കൂടി ചെയ്താൽ, ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതോടൊപ്പം ഈ ഒരു കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ വേനലിനെ അതിജീവിക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം.